ലോകത്തെ കോടീശ്വരന്മാരിൽ മുന്നിൽ നിൽക്കുന്ന ബിൽ ഗേറ്റ്സിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ സവിശേഷമായ ഒരു ചോദ്യം ചോദിച്ചു. താങ്കളെക്കാൾ ധനികരായി ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഒരാളെ എനിക്കറിയാം. ആരാണ് അദ്ദേഹം? അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. ബിൽ ഗേറ്റ്സ് പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിമാനത്താവളത്തിനടുത്ത് വെച്ച് പത്രം വിൽക്കുന്ന ഒരാളെ കണ്ടു. പത്രത്തിൻ്റെ വില ചില്ലറയായി എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ എനിക്ക് പത്രം തന്നു. പണം പിന്നെ തന്നാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. 4-5 വർഷം കഴിഞ്ഞ് ഞാൻ അല്പം കൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയത്ത് ഒരിക്കൽ വിമാനത്താവളത്തിൽ ചെന്നപ്പോൾ അതേ പത്രക്കാരനിൽ നിന്നും പത്രം വാങ്ങി. അന്നും പക്ഷേ കൃത്യം ചില്ലറ ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പും നിങ്ങളോട് കടമായി വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് പത്രം വേണ്ട. പക്ഷേ അയാൾ എന്നെ നിർബന്ധിച്ച് പത്രം വാങ്ങിപ്പിച്ചു. ഞാൻ എൻ്റെ ലാഭത്തിൽ നിന്നാണ് ഈ പത്രം നിങ്ങൾക്ക് തരുന്നത്, അതുകൊണ്ട് ധൈര്യമായി വാങ്ങിക്കൊള്ളൂ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഞാൻ കോടീശ്വരനായി. എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് തോന്നി. 1.5 മാസം തിരഞ്ഞ് തിരഞ്ഞ് അയാളെ കണ്ടെത്തി. അറിയാമോ എന്നെ? ഓ, താങ്കൾ ബിൽ ഗേറ്റ്സ് അല്ലേ? ഞാൻ താങ്കളോട് പത്രം വാങ്ങിയത് ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലാതെ 2 വട്ടം വാങ്ങി. ഞാൻ താങ്കളെ ഒന്ന് സഹായിച്ചോട്ടെ? താങ്കളുടെ ഒരു പ്രധാന ആവശ്യം എന്നോട് പറയൂ, ഞാനത് സാധിപ്പിക്കാൻ ശ്രമിക്കാം. അയാൾ ചിരിച്ചു. അപ്പോൾ ഞാനും താങ്കളും ചെയ്തത് ഒരുപോലെയാകുമോ? എന്നെ സഹായിക്കാൻ താങ്കൾക്ക് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് ബിൽ ഗേറ്റ്സ് തൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കിയത്. ബിൽ ഗേറ്റ്സിന് പത്രക്കാരനെ സഹായിക്കാൻ പണക്കാരനാവുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ദരിദ്രനായ ആ പത്രക്കാരൻ തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും ബിൽ ഗേറ്റ്സിനെ സഹായിച്ചുവല്ലോ. അപ്പോൾ അയാളാണ് യഥാർത്ഥ പണക്കാരൻ. കുഞ്ഞുങ്ങളെ, എല്ലാം തികഞ്ഞവർ ആരുമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഒരു കാലത്തും അവസാനിക്കുകയുമില്ല. ഒന്ന് അവസാനിക്കുമ്പോൾ അടുത്തത് തുടങ്ങും. എൻ്റെ പ്രശ്നങ്ങൾ തീരട്ടെ, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാം എന്ന ചിന്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കാനുള്ള മനസ്സ് കൂടെ കൊണ്ടു നടക്കുക. ആ ശീലം നാട്ടുകാരിലേക്ക് പടരട്ടെ. നമ്മുടെ പ്രയാസങ്ങളിൽ ആരായിരിക്കും നമുക്ക് തുണയാവുക എന്ന് ആർക്കറിയാം? നല്ല ചിന്തകൾ, നല്ല മനസ്സ് സന്തോഷം നൽകട്ടെ. ശുഭദിനം.